ഒരു ഫംഗിസൈഡ് ആണ്. ഞാനിപ്പോ എടുത്തേക്കുന്നത് സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ആണ്. അതായത് നമ്മൾ ഈ ചെടിക്ക് വലിയ ഡാമേജ് വരാത്ത രീതിയിൽ ആ ഒരു പോർഷൻ മാത്രമാണ് മാക്സിമം ഈ ക്ലാവ് ഒഴിവാക്കിയിട്ട് നടും. അയ്യോ എന്റെ പ്ലാന്റ് വലുതാണ്, നമുക്ക് പെട്ടെന്ന് ഫ്ലവർ കാണണം എന്ന് പറഞ്ഞ് ഫ്ലവറിന്റെ ഫെർട്ടിലൈസർ കൊടുക്കരുത്, ഗ്രോത്തിന്റെ ഫെർട്ടിലൈസർ തന്നെ കൊടുക്കുക. 3 മാസം അല്ലെങ്കിൽ ഒരു 5 മാസം ഒരു ഫെർട്ടിലൈസർ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. എന്നിട്ട് ഒരു മാസം പ്ലാന്റിന് റെസ്റ്റിംഗ് പീരീഡ് കൊടുക്കണം. 1 മാസം നമ്മൾ വേറെ ഫെർട്ടിലൈസർ ഒന്നും അപ്ലൈ ചെയ്യരുത്. ഫെലനോപ്സിസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 6 മന്തോളം ഇതിന്റെ ഫ്ലവർ നിൽക്കും. ഇപ്പൊ ഫസ്റ്റ് വീക്ക് ഗ്രോത്തിനുള്ളത് കൊടുക്കുക, സെക്കൻഡ് വീക്ക് ഫ്ലവറിങ്ങിനുള്ളത് കൊടുക്കുക. ഇതിപ്പോ കമഴ്ത്തി നമ്മൾ ഇങ്ങനെ നോക്കിയാലും ഇത് വീണു പോകത്തില്ല, അത്രയും ടൈറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് ചെടി. പിന്നെ ചാർക്കോൾ എന്ന് പറയുന്നത് നമുക്ക് ഓർഗാനിക്കലി ഒരു ഫംഗിസൈഡ് ആണ്, അപ്പൊ ചാർക്കോൾ മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, ഈ നമ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്ക് ബാലരാമപുരത്തിനടുത്തുള്ള ശിഖ ഓർക്കിഡ്സിലാണ്. സാൻഡ്ര ചേച്ചി, ഇന്നത്തെ വീഡിയോയില് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കാണിക്കുന്നത്? നമുക്ക് പല വീഡിയോയിലും ഇപ്പൊ റീപ്ലാന്റിംഗ് പലർക്കും ഡൗട്ട് ഉണ്ട്, ചെറിയ പ്ലാന്റ് എങ്ങനെയാണ് റീപ്ലാന്റ് ചെയ്യും, വലിയ പ്ലാന്റ് എങ്ങനെയാണ് റീപ്ലാന്റ് ചെയ്യുന്നത്, അല്ല ഡെൻഡ്രോബിയം മാത്രമല്ല ഫെലനോപ്സിസ് വെറൈറ്റി എങ്ങനെ റീപ്ലാന്റ് ചെയ്യാം. അപ്പൊ ഈ മൂന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് മൂന്നും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അതായത് ഒരു സീഡ്ലിംഗ് എങ്ങനെ റീപ്ലാന്റ് ചെയ്യാം, ഒരു ബിഗ് സൈസ് പ്ലാന്റ് എങ്ങനെ റീപ്ലാന്റ് ചെയ്യാം, ഫെലനോപ്സിസ് എങ്ങനെ റീപ്ലാന്റ് ചെയ്യാം, എന്തൊക്കെ മെറ്റീരിയൽസ് അതിന് യൂസ് ചെയ്യാം, ഇനി റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, റീപ്ലാന്റ് ചെയ്തതിന് ശേഷം ഒരു ചെടി എങ്ങനെ നമുക്ക് മുന്നോട്ട് വളർത്തിക്കൊണ്ട് പോകാം, ഏതൊക്കെ ഫെർട്ടിലൈസർ നമുക്ക് അപ്ലൈ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഇതൊരു സീഡ്ലിംഗ് ആണ്, സീഡ്ലിംഗ് എങ്ങനെ നമുക്ക് റീപ്ലാന്റ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോ നടുന്ന സമയത്ത് മാക്സിമം നമ്മൾ പ്ലാന്റിന്റെ ഹൈറ്റും വെയിറ്റും അനുസരിച്ചിട്ടുള്ള പോട്ടും കൂടെ സെലക്ട് ചെയ്യുക. അതായത് ഒരു ചെറിയ ചെടി നടാനായിട്ട് വലിയ പോട്ട് എടുക്കാതെ ചെറിയ പോട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോ മഡ് പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് എല്ലായിടത്തും മഡ് പോട്ട് കിട്ടണമെന്നില്ല, അപ്പൊ പ്ലാസ്റ്റിക് പോട്ട് യൂസ് ചെയ്യാം, വേറെ പ്രശ്നമൊന്നും ഇല്ല. നമുക്ക് സീഡ്ലിംഗ് വാങ്ങുമ്പോൾ എപ്പോഴും ഇതിലൊരു നെറ്റ് പോട്ട് ഉണ്ടായിരിക്കും. ഈ നെറ്റ് പോട്ട് ആദ്യം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. റിമൂവ് ചെയ്ത് കളയുമ്പോൾ ഈ പ്ലാന്റ്, എന്നിട്ട് ഈ ചകിരി, ഇതെല്ലാവരുടെയും ഡൗട്ടാണ് ഈ ചകിരി മാറ്റണോ വേണ്ടോ എന്നുള്ള കാര്യം. പക്ഷെ ഇത് മാറ്റണ്ട, അത് നമ്മൾ റൂട്ടെല്ലാം അതിൽ പിടിച്ചിരിക്കുകയാണ്, അത് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡെഡ് റൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഡെഡ് റൂട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ റൂട്ട് ടിപ്പ് ഗ്രീൻ അല്ലാത്ത റൂട്ട്സ് ഡെഡ് റൂട്ട്സ് ആയിരിക്കും. അപ്പൊ അതങ്ങ് കട്ട് ചെയ്ത് കളയുക. അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ഇനി ഈ നടുന്നതിന് മുമ്പ് ഈ പ്ലാന്റ് നമ്മൾ ജസ്റ്റ് ഇത് ഒരു ഫംഗിസൈഡ് ആണ്. ഞാനിപ്പോ എടുത്തേക്കുന്നത് സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ആണ്. ഇപ്പൊ ഇതിന് പകരം ഇൻഡോഫില്ല് വേണമെങ്കിൽ ഇൻഡോഫില്ല് എടുക്കാം, അല്ല ബാവിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ഉണ്ട്, അത് വേണമെങ്കിൽ അത് എടുക്കാം. ഇത് ഫെർട്ടിലൈസറും അങ്ങനെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ സാഫും ഇൻഡോഫില്ലും അവൈലബിൾ ആണ് സെയിലിന്. അതുപോലെ തന്നെ ഇതിപ്പോ ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് നമ്മൾ ഈ നടുന്ന പ്ലാന്റ് കംപ്ലീറ്റ് ചോട ഭാഗം മാത്രമല്ല കംപ്ലീറ്റ് ഇതിൽ നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം. ഇപ്പൊ എല്ലാവരും ചോദിക്കും ഇതിൽ ഡിപ്പ് ചെയ്ത് കുറച്ച് സമയം വച്ചേക്കണം, അങ്ങനെ വച്ചേക്കണ്ട, ജസ്റ്റ് ഡിപ്പ് ചെയ്ത് എടുത്താൽ മതി. ഞാനൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കംപ്ലീറ്റ്ലി. അതിനുശേഷം നമ്മൾ ഈ പ്ലാന്റ് ഇതിലോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഇതുപോലെ വെച്ചിട്ട്, അതായത് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് മുഗൾ ഭാഗം ഉൾപ്പെടെ നമ്മള് റോസ് തെച്ചി ഇതൊക്കെ നടുന്നത് പോലെ ഇങ്ങനെ അത് നമ്മളിങ്ങനെ മണ്ണിട്ട് മൂടിയെടുക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചാക്കോളും ഓട് പീസും കൊണ്ട് മൂടരുത്. ഇതിന്റെ ഈ മൂട് ഭാഗം മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കണം. അതായത് ഇതിന്റെ ഈ ചുവട് ഭാഗത്തു നിന്നാണ് പുതിയ ഷൂട്ട് നമുക്ക് വരേണ്ടത്. അപ്പൊ ഇത് മൂടിക്കഴിഞ്ഞാൽ ആ ഷൂട്ട് വരാൻ കാലതാമസം എടുക്കും. നമുക്ക് ഇതിന് മാക്സിമം എയർ സർക്കുലേഷൻ വേണം. അപ്പൊ ഇതിങ്ങനെ മുകളിൽ വെക്കുകയാണെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടും, ഇവിടെ നിന്ന് പുതിയ ഷൂട്ട് പെട്ടെന്ന് വരും. ഷൂട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ചുവട്ടിൽ നിന്ന് റൂട്ട്സ് വരികയുള്ളൂ. അപ്പൊ നമ്മളിത് നടാം. നടാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇപ്പൊ ചെറിയ ഓട് പീസ്, പലരും ചോദിക്കും ഇഷ്ടിക പീസ് എടുക്കണ്ടേ, ഇഷ്ടിക പീസ് എടുക്കാം, ഇഷ്ടിക പ്രശ്നമല്ല. പക്ഷെ ഇഷ്ടിക പീസ് കുറച്ച് നാള് കഴിയുമ്പോൾ അതിങ്ങനെ പൊടിയാൻ തുടങ്ങും. ഓടാകുമ്പോൾ കുറച്ചുകൂടെ അത് വേഗിച്ചെടുക്കുന്ന സാധനമാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ആദ്യം ഓട് പീസ് വെച്ചു, ഇച്ചിരി കരിക്കട്ട യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെടി പ്ലേസ് ചെയ്യണം, സെന്ററിലായിട്ട് പ്ലേസ് ചെയ്യാം. ചെടി പ്ലേസ് ചെയ്യുമ്പോൾ ഇപ്പൊ അതിന്റെ മുകളിലോട്ട് ഈ പോട്ടിംഗ് മീഡിയാസ് വരരുത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് റീപ്ലാന്റ് ചെയ്യുക. എടുക്കുന്നതെല്ലാം പ്രൊപ്പോഷനിൽ എടുക്കുക, അങ്ങനെ പ്രൊപ്പോഷനിൽ എടുക്കാം. പിന്നെ ചാർക്കോൾ എന്ന് പറയുന്നത് നമുക്ക് ഓർഗാനിക്കലി ഒരു ഫംഗിസൈഡ് ആണ്, അപ്പൊ ചാർക്കോൾ മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഈ എടുക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നല്ലോണം കഴുകി തന്നെ എടുക്കുകയും വേണം. പിന്നെ നല്ല ടൈറ്റ് ചെയ്ത് നടണം ചെടി, അനങ്ങാതെ. ഇതിപ്പോ കമഴ്ത്തി നമ്മൾ ഇങ്ങനെ നോക്കിയാലും ഇത് വീണു പോകത്തില്ല, അത്രയും ടൈറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് ചെടി. ചെടി അനങ്ങാതെ മാക്സിമം ഇത്രയും ടൈറ്റ് ആക്കി തന്നെ വെക്കുക. പോട്ടിംഗ് മെറ്റീരിയൽസ് നല്ല ഇറക്കി വെക്കണം. പിന്നെ ഈ മൂട് ഭാഗം എപ്പോഴും പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യണം, എങ്കിലേ പുതിയ ഷൂട്ട്സ് ഫാസ്റ്റ് ആയിട്ട് വരികയുള്ളൂ. പോകത്തില്ല.
പറ്റില്ല. അപ്പൊ ഇത് തന്നെ ഒരു സീഡ്ലിംഗിന്റെ റീപ്ലാന്റിംഗ് എന്ന് പറയുന്നത് ഈസിയാണ്. അടുത്ത് നമുക്ക് ഈ ഡെൻഡ്രോബിയത്തിന്റെ തന്നെ കുറച്ചുകൂടെ വലിയ പ്ലാന്റ്. ഇത് നമുക്ക് ഒരു തവണ ഒന്ന് രണ്ട് തവണ ഫ്ലവറിംഗ് കഴിഞ്ഞ് അടുത്ത ഫ്ലവറിംഗിനായിട്ട് ഇരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതെങ്ങനെ റീപ്ലാന്റ് ചെയ്യാന്നുള്ളതിനെ പറ്റി നോക്കാം. അപ്പൊ ഞാൻ അതും ഒരു മഡ് പോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിലും നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പോട്ട് ഉണ്ടായിരിക്കും. ആ പ്ലാസ്റ്റിക് പോട്ട് ഇളക്കണം. മാക്സിമം നമുക്ക് ചെടി ഡിസ്റ്റർബ് ആകാത്ത രീതിയിൽ ഇളക്കാൻ നോക്കുക. ഇളക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇളക്കിയെടുക്കുക. ഇതിപ്പോ നല്ല നനവുണ്ട് നമുക്ക്. ഇനി ഇതിലിതാ ഇവിടെ ഇപ്പൊ പായലുണ്ട്. അപ്പൊ നമ്മൾ ഈ തൊണ്ടുണ്ടല്ലോ, ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് നടാൻ വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി പൊളിച്ചു കളഞ്ഞിട്ട് ജസ്റ്റ് ഇത് പ്ലാന്റ് മാത്രം എടുക്കുക. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നടാം. അങ്ങനെ നടുന്ന സമയത്ത് ഈ പ്ലാന്റ് അത്രയും ഡിസ്റ്റർബ് ആകും. ഡിസ്റ്റർബ് ആകുമ്പോൾ ഫ്ലവറിങ്ങിനും പിന്നെ അത്രയും സമയം എടുക്കും. അപ്പൊ നമ്മൾ മാക്സിമം ഈ മേളത്തെ തൊണ്ടുണ്ടല്ലോ, ഈ ക്ലാവ് പിടിച്ച് അതിനെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയും. അതായത് നമ്മൾ ഈ ചെടിക്ക് വലിയ ഡാമേജ് വരാത്ത രീതിയിൽ ആ ഒരു പോർഷൻ മാത്രം അങ്ങ് മാക്സിമം ഈ ക്ലാവ് ഒഴിവാക്കിയിട്ട് നടും. പിന്നെ ഇതിന് ആവശ്യമില്ലാത്ത നമുക്ക് ഇതുപോലത്തെ ഡെഡ് റൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എല്ലാ റൂട്ട്സും കട്ട് ചെയ്യണമെന്നില്ല, ആവശ്യമില്ലാത്ത റൂട്ട്സ് മാത്രം കട്ട് ചെയ്ത് മാറ്റാം. അതായത് ഇപ്പൊ ഇതിന്റെയൊക്കെ ടിപ്പിൽ നല്ല ഗ്രീനിഷ് ഷെയ്ഡ് ഉണ്ട്, അപ്പൊ അതൊന്നും നമ്മൾ കട്ട് ചെയ്യണമെന്ന് ഇല്ല. ഇതിപ്പോ മാക്സിമം പറ്റുന്ന ക്ലാവ് എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ഫംഗിസൈഡിലൊന്ന് ഫംഗിസൈഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. മാക്സിമം റൂട്ട്സ് ഒക്കെ ഡാമേജ് വരാത്ത രീതിയിൽ പ്ലേസ് ചെയ്യാൻ നോക്കാം. ഇതും അതുപോലെ തന്നെ ഈ മൂട് ഭാഗം പ്രശ്നമൊന്നുമില്ല. റൂട്ട് പുറത്തുനിന്ന് ചെടി നല്ല നിറഞ്ഞു, ഇത് ഈ ഷൂട്ടപ്പ് ഇവിടെ ഇങ്ങനെ വളർന്നു വന്നോളൂ. ഇനി ഇതിന് നമ്മൾ ഇനി തൊണ്ട് പീസ് കൊടുക്കണ്ട. കാര്യം ഓൾറെഡി നിറയെ തൊണ്ട് ഉണ്ട്. അപ്പൊ വെള്ളം ആവശ്യത്തിന് അതിൽ അബ്സോർബ് ആയിട്ട് ഇരുന്നോളൂ. നമ്മൾ അതുകൊണ്ട് ഇനി കോക്കോ ചിപ്സ് കൊടുക്കണ്ട. ജസ്റ്റ് ഈ ചാർക്കോളും മാത്രം. അപ്പൊ ഇതിന്റെ ഒരു റീപ്ലാന്റിങ് ആയിട്ടുണ്ട് ഈ ബിഗ് സൈസ് പ്ലാന്റിന്റെത്. ഇതും നല്ല ടൈറ്റ് ചെയ്ത് തന്നെ നടണം. എപ്പോഴും പറയുന്ന പോലെ ഈ ഭാഗം കവർ ചെയ്തത് പുറത്ത് തന്നെ കാണണം, എങ്കിലേ പുതിയ ഷൂട്ട്സ് ഒക്കെ വരത്തുള്ളൂ. ഇതൊരു മെച്ചുവേർഡ് പ്ലാന്റിന്റെ റീപ്ലാന്റിങ് ആണ്. ഇനി നമുക്ക് ഇതൊരു ഫെലനോപ്സിസ് ഓർക്കിഡ് ആണ്. ഈ ഫെലനോപ്സിസ് എങ്ങനെ റീപ്ലാന്റ്? ഇത് നമ്മൾ ഒരേ മെറ്റീരിയൽസ് തന്നെയാണ്, പക്ഷെ ഇത് നമ്മൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഇത് സ്പാഗ്നം മോസിലോ കോക്കോ ചിപ്സിലോ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ആ സ്പാഗ്നം മോസ് നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. നമ്മൾ ആ ഡെൻഡ്രോബിയത്തിലൊന്നും അങ്ങനെ റിമൂവ് ചെയ്തിട്ടില്ല, പക്ഷെ ഇതിൽ റിമൂവ് ചെയ്തിട്ട് തന്നെ നടുന്നതാണ് ബെറ്റർ. എന്നിട്ട് നമ്മുടെ ഈ സ്പാഗ്നം മോസ് ആണെങ്കിൽ സ്പെഷ്യലി റിമൂവ് ചെയ്യുക മാക്സിമം. അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളത്തിന്റെ നന കൊടുക്കുക. നന കൂടി കഴിഞ്ഞാൽ കണ്ടോ ഇത് ഇങ്ങനെ ചീഞ്ഞു പോകും റൂട്ട്സ്. കാര്യം സ്പാഗ്നം മോസ് എന്ന് പറയുന്ന കണ്ടോ ഇങ്ങനെ സ്പോഞ്ച് പോലത്തെ സാധനമാണ്. അപ്പൊ അതിൽ 1 വീക്കിൽ ഒരിക്കൽ നമ്മൾ വെള്ളം കൊടുത്താലും പ്രശ്നമില്ല. നമ്മളിപ്പോ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലത് കണ്ടോ ഇങ്ങനെ കുറെ ഡെഡ് റൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം. നല്ല അത്യാവശ്യം നല്ല റൂട്ട്സ് നിറയുണ്ട്, ഡെഡ് റൂട്ട്സും ഇഷ്ടംപോലെ ഉണ്ട്. ഡെഡ് റൂട്ട്സ് മാക്സിമം റിമൂവ് ചെയ്ത് കളയണം എന്നാണ്. ഇതൊക്കെ നല്ല റൂട്ട്സ് ആണ്. ഉണ്ടോ ഗ്രീനിഷ് ഇത്? ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഫംഗിസൈഡില് മൂട് ഭാഗം നല്ല ഉണ്ട്. അതിനുശേഷം ഫെലനോപ്സിസ് റീപ്ലാന്റ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ എയർ സർക്കുലേഷൻ വേണം. അപ്പൊ അത്യാവശ്യം നല്ല ഹോൾസ് ഉള്ള പോട്ട് തന്നെ എടുക്കണം. അപ്പൊ ഞങ്ങൾ കൂടുതലും ഇങ്ങനത്തതിലാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഒരു സൈഡിലോട്ട് കണ്ടോ ജസ്റ്റ് ഒന്ന് ചരിച്ചു നടാം. കാരണം ഇതിന്റെ ഈ സെന്റർ അല്ലേ, ഇവിടെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പൊ അത് ഒഴിവാക്കാനാണ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചരിച്ച് ഒരു സൈഡിലോട്ട് വെക്കുന്നത്. ഉണ്ടോ? അപ്പൊ ഇതിന്റെ ഈ റൂട്ട്സ് ഒക്കെ നമുക്ക് ഇതുവഴി ഇങ്ങനെ പുറത്തോട്ട്. ഇനി ഇതിൽ നമ്മൾ അത്യാവശ്യം കൂടുതലും 3 മെറ്റീരിയൽസും കൊടുക്കാം, എങ്കിലും കുറച്ച് കൂടുതലായിട്ട് ചാർക്കോൾ തന്നെ ആഡ് ചെയ്യാം. കാര്യം കുറച്ച് സെൻസിറ്റീവ് ആണ് ഈ ഫെലനോപ്സിസ് എന്ന് പറയുന്നത്. സെൻസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ഇതൊരു ആന്റി ഫംഗൽ ഏജന്റ് ആണ് ചാർക്കോൾ. അപ്പൊ കൂടുതലും ചാർക്കോൾ തന്നെ യൂസ് ചെയ്യാം. മറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടതല്ല, അതും അത്യാവശ്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കോക്കോ ചിപ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെറും ചാർക്കോൾ ആയി കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഇത് അത്യാവശ്യം ഒരു നനവ് അതിൽ നിൽക്കും. കോക്കോ ചിപ്സ് കൊടുത്തിട്ടുണ്ട്, ഓട് പീസ് കൊടുത്തിട്ടുണ്ട്, അഗൈൻ പിന്നെ ചാർക്കോൾ വെച്ച് അത്യാവശ്യം ഫില്ല് ചെയ്യും. ഇതിന്റെ ഒരു റീപ്ലാന്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ ഈ 3 പ്ലാന്റ് റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിനെ നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന് നമ്മൾ സൺലൈറ്റിനടിയിൽ വയ്ക്കരുത്. കാരണം ഇതിപ്പോ നമ്മൾ ജസ്റ്റ് റീപ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പൊ അതിൽ സെറ്റ് ആയിട്ടില്ല. അപ്പൊ ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് മാക്സിമം ഷെയ്ഡിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കണം. ആ ഷെയ്ഡിൽ കീപ്പ് ചെയ്യുന്നതിനോടൊപ്പം അതിന് ഫെർട്ടിലൈസർ കൊടുക്കരുത്.
ചെയ്ത് വെള്ളം മാത്രം കൊടുക്കുക, നമ്മുടെ നോർമൽ വാട്ടറിങ് മാത്രം ഈ 3 weeks. അതിനുശേഷം മൈൽഡ് ആയിട്ട് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുക. അയ്യോ എന്റെ പ്ലാന്റ് വലുതാണ്, നമുക്ക് പെട്ടെന്ന് ഫ്ലവർ കാണണമെന്ന് പറഞ്ഞ് ഫ്ലവറിന്റെ ഫെർട്ടിലൈസർ കൊടുക്കരുത്, ഗ്രോത്തിന്റെ ഫെർട്ടിലൈസർ തന്നെ കൊടുക്കുക. അപ്പൊ ഗ്രോത്തിന്റെ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് പുതിയ ഷൂട്ട് വരും. ഫലനോപ്സിസിൽ നിന്നാണെങ്കിൽ ഷൂട്ടല്ല, ലീഫ് ആയിരിക്കും വരുന്നത്, നല്ലത് ലീഫും റൂട്ട്സും ഒക്കെ വരും. ഡെൻഡ്രോബിയത്തിലാണെങ്കിൽ പുതിയ ഷൂട്ട് വരും. അപ്പൊ ആ പുതിയ ഷൂട്ടൊക്കെ വന്ന് പ്ലാന്റ് അത്യാവശ്യം നമുക്ക് ആ ഒരു ഷൂട്ട് വലിപ്പമാവുമല്ലോ, അതിനുശേഷം മാത്രമേ ഫ്ലവറിങ്ങിന്റെ ഫെർട്ടിലൈസർ കൊടുക്കണം. ഇനി ഇതിന് ഏതിനാണെങ്കിലും എൻ പി കെ തന്നെയാണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. എൻ പി കെയില് നൈട്രജൻ കണ്ടന്റ് കൂടിയത് ഇപ്പൊ 30-10-10 ഞാനിവിടെ യൂസ് ചെയ്യുന്ന അതാണ്, 30-10-10 നമുക്ക് ഗ്രോത്തിന് കൊടുക്കാം. കാര്യം അതിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതലാണ്, 30-10-10 എൻ പി കെ എന്ന് പറയുന്നതിൽ. അടുത്ത 13-27-27 എന്ന് പറയുന്നത് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ ആണ്. അത് നമുക്ക് കൊടുക്കാം പ്ലാന്റ് കുറച്ച് വലുതായതിന് ശേഷം മാത്രം കൊടുക്കാം. ഇനി അപ്പോഴും നമ്മൾ എല്ലാ വീക്സിലും ഫ്ലവറിങ്ങിനുള്ളത് കൊടുക്കത്തില്ല. ഇപ്പൊ ഇത് ഒരു 5 days ഗ്യാപ്പിലാണ് നമ്മൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് വീക്ക് ഗ്രോത്തിനുള്ളത് കൊടുക്കുക, സെക്കൻഡ് വീക്ക് ഫ്ലവറിങ്ങിനുള്ളത് കൊടുക്കുക, ദെൻ തേർഡ് വീക്ക് പിന്നെ ഗ്രോത്തിനുള്ളത് കൊടുക്കുക, അടുത്ത വീക്ക് ഫ്ലവറിങ്ങിനുള്ളത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഓൾട്ടർനേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ചെടിക്ക് ആവശ്യത്തിനുള്ള വളർച്ചയും കിട്ടും, നമുക്ക് ഫ്ലവറും കിട്ടും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, സീഡിലിംഗ് ആണെങ്കിൽ ഒരിക്കലും ഫ്ലവറിങ്ങിന്റെ ഫെർട്ടിലൈസർ അതിന് നമ്മൾ കൊടുക്കരുത്. പ്ലാന്റ് വലുതായതിനു ശേഷം മാത്രം ഫ്ലവറിങ്ങിന്റെ കൊടുക്കുക. ഇനി പിന്നെ ഒരു ഡൗട്ട് ചോദിക്കും, നമുക്ക് ഫ്ലവർ ആയി കഴിഞ്ഞാൽ ഇനി ഫ്ലവറിങ്ങിന്റെ ഫെർട്ടിലൈസറും ഗ്രോത്തിന്റെ ഫെർട്ടിലൈസറും കൊടുക്കണോ? കൊടുക്കണം. ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇതുപോലെ ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുത്തോണ്ടേ. കാരണം നമുക്ക് 1 time ഫ്ലവർ പോലല്ലോ, നമുക്ക് കണ്ടിന്യൂസ്ലി ഫ്ലവർ വേണം. കണ്ടിന്യൂസ്ലി ഫ്ലവർ വേണമെങ്കിൽ പ്ലാന്റിന് ഗ്രോത്ത് വേണം. അതുകൊണ്ട് ഗ്രോത്ത് ഫെർട്ടിലൈസറും കൊടുക്കണം, ഫ്ലവറിങ് ഫെർട്ടിലൈസറും കൊടുക്കണം. 1 time ഫ്ലവർ ആയെന്ന് വെച്ചാൽ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, കണ്ടിന്യൂസ്ലി കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് ക്ഷമയോടുകൂടെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ക്ഷമ ഉണ്ടെങ്കിൽ ഓർക്കിഡ്സ് വളർത്താൻ പറ്റും. ഇന്ന് ചെടി നട്ട് നാളെ പൂ കിട്ടത്തില്ല, ചെടി നട്ട് കുറച്ച് ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ ആകും. പിന്നെ ആ കിട്ടുന്ന ഫ്ലവർ മാക്സിമം നമ്മൾ കെയർ കൊടുക്കണം. നമ്മൾ കെയർ കൊടുക്കുന്ന പോലെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഫ്ലവർ. കാര്യം നമ്മൾ ഫ്ലവറിൽ മാക്സിമം വെള്ളം നനയ്ക്കരുത്, ഫെർട്ടിലൈസർ ആകരുത്. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഡെൻഡ്രോബിയം 3 months നമുക്ക് ഒരു സ്പൈക്ക് തന്നെ നിൽക്കും, ഫ്ലവർ എല്ലാ ദിവസവും നമുക്ക് കാണാം. മറ്റ് ചെടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പെട്ടെന്ന് ഫ്ലവർ ഡ്രോപ്പ് ആകും. അപ്പൊ ഇതെന്ന് പറയുന്ന അങ്ങനെയല്ല, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും, സ്പെഷ്യലി നമ്മൾ കൊടുക്കുന്ന കെയർ പോലെ ഇരിക്കും. പിന്നെ ഫെലനോപ്സിസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 6 months ഇതിന്റെ ഫ്ലവർ നിൽക്കും. പിന്നെ ഈ ഫ്ലവർ പോയിഞ്ഞ സ്പൈക്ക് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണ്ട ഫെലനോപ്സിസിൽ. പക്ഷെ ഡെൻഡ്രോബിയത്തിലാണെങ്കിൽ കണ്ടു, നമ്മൾ ഒരു 1 inch ഗ്യാപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയും. കാരണം ഇതിൽ പിന്നെ നമുക്ക് ഇതിന്റെ എൻഡിൽ നിന്ന് ബഡ്സ് വരും ഫെലനോപ്സിസ്, അതുകൊണ്ട് കട്ട് ചെയ്ത് കളയണ്ട. പിന്നെ ഇതിൽ പിന്നെ വേറൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് മൊട്ട് വരുമ്പോ ആ മൊട്ട് ഇങ്ങനെ നീരൂറ്റി കുടിച്ചതുപോലെ ഉണങ്ങി പോകുന്നു, നമുക്ക് ഫ്ലവർ ഓപ്പണായി കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതെന്ന് വെച്ചാൽ ഇതിൽ ചെറിയ ചെലന്തിയുടെ ശല്യം കാണും, ചെറിയ ചെറിയ പ്രാണികൾ കാണും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ 1-2 times ഒന്നുകിൽ ഒരു 15 days ഗ്യാപ്പിൽ, അല്ലെങ്കിൽ 30 days ഗ്യാപ്പിൽ എന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് നമുക്ക് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇൻസെക്ടിസൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓർഗാനിക് ആയിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഓർഗാനിക് മാത്രമാണെങ്കിൽ വെളുത്തുള്ളി, വെളുത്തുള്ളി കൊടുക്കുന്നു. ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കുന്നവരുണ്ട്, സക്സസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനുഭവത്തിൽ, നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഓർഗാനിക് ആണെങ്കിൽ നമ്മളിവിടെ കെമിക്കൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കെമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കോൺഫിഡാർ എന്നോ ടാഗ് ബോൺ എന്നോ ഇങ്ങനെയൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യാം. പിന്നെ ഇൻസെക്ടിസൈഡ് ആണ് കുട്ടികളുള്ള വീടാണെങ്കിൽ സൂക്ഷിച്ച് തന്നെ യൂസ് ചെയ്യുക. കാരണം അത് താഴെന്ന് വയ്ക്കരുത്, ഇത്തിരി ഭംഗിയൊക്കെ ഉള്ള ബോട്ടിൽസ് ആണ്, അപ്പൊ കുട്ടികളൊക്കെ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ മാക്സിമം സൂക്ഷിച്ച് തന്നെ യൂസ് ചെയ്യുക ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ ആ ഇൻസെക്ടിസൈഡ് 15 days ഗ്യാപ്പിൽ ഒരു 1 ml 1 liter വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ ചെലന്തിയുടെ ശല്യങ്ങളൊക്കെ മാറും, അങ്ങോട്ട് ഫ്ലവർ ആകും. അപ്പം അങ്ങനെ നമുക്കിത് കെയർ ചെയ്യാം. പിന്നെ ഫംഗിസൈഡ്, ഫംഗിസൈഡും ഫെർട്ടിലൈസറും ഒരുമിച്ച് കൊടുക്കാം അല്ലെങ്കിൽ കൊടുത്തൂടെ, ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് രണ്ടും ഒരുമിച്ചാണ്, അതായത് സെപ്പറേറ്റ് ഫംഗിസൈഡ് കൊടുക്കുന്നില്ല. ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഫംഗിസൈഡും കൂടെ. കാരണം ഫംഗിസൈഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റിക്കിംഗ് പവർ ഉണ്ട് ഇതിന്. അപ്പൊ നമ്മൾ ഈ ഫെർട്ടിലൈസറും ഫംഗിസൈഡും മിക്സ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇത് ഇതിന്റെ ലീഫിൽ ഒന്ന് സ്റ്റിക്കി ആയിട്ടിരിക്കും ഈ ഫെർട്ടിലൈസർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒരുമിച്ചാണ്. അതായത് അങ്ങനെ വരുമ്പോൾ ഫംഗിസൈഡ് എല്ലാ വീക്കിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ 5 days ഗ്യാപ്പിൽ കൊടുക്കണമെന്ന് പറഞ്ഞു, അതിപ്പോ നമ്മളൊരു 2 months കണ്ടിന്യൂസ്ലി 5 ദിവസം ഇന്റർവെല്ലിൽ കൊടുക്കണം ഫെർട്ടിലൈസർ. എന്നിട്ട് ഒരു മാസം പ്ലാന്റിന് റെസ്റ്റിംഗ് പീരീഡ് കൊടുക്കണം. 1 month നമ്മൾ വേറെ ഫെർട്ടിലൈസർ ഒന്നും അപ്ലൈ ചെയ്യരുത്, കാരണം 2 months നമ്മൾ കണ്ടിന്യൂസ്ലി 5 ദിവസം ഇന്റർവെല്ലിൽ ഫെർട്ടിലൈസർ കൊടുക്കണുണ്ട്. അപ്പൊ അത് ആ ചെടിക്ക് ഒന്ന് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട്
ഒരു മാസം ഗ്യാപ്പ് കൊടുക്കുക. ആ ഒരു മാസത്തിന് ശേഷം പിന്നെയും രണ്ട് മാസം ഈ രീതിയിൽ നമ്മൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുക. ഞങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഈ ഒരു രീതിയാണ്. ഇത് നമുക്ക് സക്സസ് ആണ്. അപ്പൊ നിങ്ങളും സക്സസ് ആണോ എന്ന് ചെയ്ത് പരീക്ഷിക്കുക. ഇനി നിങ്ങൾ പുതിയ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്, അതായത് ഇപ്പൊ നമുക്ക് ഒത്തിരി ഫെർട്ടിലൈസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, അത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ പ്ലാന്റ്സിനും ഒരുമിച്ച് കൊടുക്കരുത്. ഒരു ഒന്നോ രണ്ടോ പ്ലാന്റ്സ് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിന് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് എഫക്റ്റീവ് ആണെങ്കിൽ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫെർട്ടിലൈസർ കാണും. ഇപ്പൊ അതിനേക്കാൾ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ എടുത്ത് ബാക്കി എല്ലാ പ്ലാന്റ്സിനും നമുക്ക് കൊടുക്കുക. അപ്പൊ നമ്മളൊരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു അഞ്ച് മാസം ഒരു ഫെർട്ടിലൈസർ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. നോക്കി നമുക്ക് സക്സസ് ആണെന്ന് തോന്നുമെങ്കിൽ അത് ഉപയോഗിക്കാം. മനസ്സിലായി? അല്ലാതെ ഇപ്പം എന്റെ അനുഭവത്തിൽ തന്നെ ഒരാളുണ്ട്. ഒരാള് ഒരു വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ നന്നായിട്ട് ഫ്ലവറൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കുകയാണ് എന്നവര് സജസ്റ്റ് ചെയ്തു. അപ്പൊ ഈ കേൾക്കുന്ന പുള്ളിക്കാരി എന്ത് ചെയ്തെന്നോ നേരെ ആ ശരി, അവരുടെയൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഇവരുടേത് നല്ല ബെറ്റർ ആയിട്ട് നിൽക്കുവാണ്. ഇവര് എന്നിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇവര് കൊടുത്തോണ്ടിരുന്ന ഫെർട്ടിലൈസർ എല്ലാം സൈഡാക്കിയിട്ട് മറ്റേ പുള്ളിക്കാരി യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഫെർട്ടിലൈസറും വാങ്ങി ഉപയോഗിച്ച് എല്ലാ ചെടിയും പോയി. കാരണം അവരത് ആ ഒരു ക്ലൈമറ്റിൽ അവര് കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഓക്കെ ആയിരുന്നു, ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പൊ പുതിയൊരു ഫെർട്ടിലൈസർ കൊടുത്തപ്പോ ചെടി കൺഫ്യൂസ്ഡ് ആയി, അത് യൂസ് ചെയ്യണോ ഇത് യൂസ് ചെയ്യണോ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചെടിക്ക് ഒരുപാട് ഡാമേജസ് സംഭവിച്ചു. ഇവിടെ സെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, സെയിൽസും കാര്യങ്ങളും? സെയിൽസ് ഉണ്ട്. എത്ര രൂപയ്ക്കാണ് പ്ലാന്റ്സിന്റെ വിലയൊക്കെ? പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. 100 രൂപ തൊട്ട് എത്ര രൂപ വരെയുള്ള പ്ലാന്റ്സ് ഉണ്ട്? 100 രൂപ തൊട്ട് ഡെൻഡ്രോബിയം ആണെങ്കിൽ 450-500 വരെ പോകുന്നുണ്ട്. മാക്സിമം 500 വരെയുള്ളത്. ഫ്ലവറിംഗ് ആയിട്ടുള്ളതും കിട്ടും, ഫ്ലവറിംഗ് ഇല്ലാത്തതും കിട്ടും. കാര്യം നമുക്കിപ്പോ എല്ലാ സമയത്തും എപ്പോഴും ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ് മാത്രം സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നിയർ ബ്ലൂമിംഗ് സ്റ്റേജ്, നമ്മളിപ്പോ ഒരു വെറൈറ്റിയുടെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കാണും. അപ്പൊ അതിൽ ഒന്നോ രണ്ടോ പ്ലാന്റ് നമ്മളിങ്ങനെ പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൽ ബഡായി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫ്ലവർ ഓപ്പൺ ആയി തുടങ്ങുമ്പോൾ നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറെ പേർക്ക് ഫ്ലവർ ഉള്ളത് കിട്ടും, കുറെ പേർക്ക് ബഡ് ഉള്ളത് കിട്ടും, കുറെ പേർക്ക് നിയർ ബ്ലൂമിംഗ് സ്റ്റേജ് കിട്ടത്തുള്ളൂ. അത് പിന്നെ നിയർ ബ്ലൂമിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ ഇവിടെ ഇരിക്കുവാണെങ്കിൽ വിത്തിൻ 1 മന്ത് അത് ബ്ലൂമാകും, മൊട്ടുവരും. പക്ഷേ ഇത് ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോയിട്ട് റീപ്ലാന്റ് ചെയ്യുമല്ലോ, വീട്ടില് കൊണ്ടുവന്ന് റീപ്ലാന്റ് ചെയ്യും, അത് മറ്റൊരു കാലാവസ്ഥയിലോട്ടാണ് പോകുന്നത്. അപ്പൊ 1 മന്തിനുള്ളിൽ ബഡ് വരത്തില്ല. നിയർ ബ്ലൂമിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2-3 മാസം ടൈം എടുക്കും. നമുക്കിവിടെ ഫെർട്ടിലൈസർ NPK ഗ്രീൻ കെയർ കമ്പനിയുടേതും അവൈലബിൾ ആണ്, മിറാക്കിൾ കമ്പനിയുടേതും അവൈലബിൾ ആണ്. രണ്ടിന്റെയും റേഷ്യോ 1 30-10-10, 13-27-27 ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ട് കമ്പനിയുടേത് അവൈലബിൾ ആണ്. ഫംഗിസൈഡ് അവൈലബിൾ ആണ്, ഓൾ ഇന്ത്യ കൊറിയർ എല്ലാം അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. സ്പീഡ് പോസ്റ്റ് അയക്കുന്നുണ്ട്, DTDC അയക്കുന്നുണ്ട്. അപ്പോ ചേച്ചിയുടെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ചേച്ചിയെ വിളിക്കാം. ഒരുപക്ഷെ കോൾ എടുത്തില്ലെങ്കിലും ചേച്ചി പിന്നീട് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇവിടുത്തെ അപ്ഡേഷൻ എല്ലാം അറിയാൻ പറ്റുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചേച്ചിയുടെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താലും മതി, ഗ്രൂപ്പിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റത്തില്ല, അത് അഡ്മിസ്റ്റർ ആണ്. അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും ചേച്ചിയെ കോൺടാക്ട് ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.